वेलकम टू सुपर शेफ। मिथिल इन भयंकर टेंशन रे मुद इन डेस्टिनेशन तेड़ यात्री पाव नमक कूड़ा मिथिलोपम हेलो इन विश എന്താണോ ഭയങ്കര വിശപ്പ് അതുകൊണ്ട് ഇൻട്രോ ഒന്നും പറയാനുള്ള എനർജി പോരാ അപ്പോൾ നമുക്ക് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ കണ്ടു വെച്ചിട്ടുണ്ട് ഗരം മസാല ബാക്കിയൊക്കെ നമുക്ക് പോയി നോക്കാം ഓക്കെ അങ്ങനെ ഗരം മസാലയിലെ കിച്ചണിൽ ഞാൻ ഇടിച്ച് കയറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെഫ് അന്തം വെട്ടി നോക്കിയിരിക്കുന്നുണ്ട് ഷെഫിൻ്റെ ആപ്പ നാം ചന്ദൻ ചന്ദൻ चंदन शेफ आना हमारे कूड़े ഉള്ളത് आपका घर कहाँ है उत्तरांचल उत्तरांचल कितने साल से यहाँ पर इधर एक साल एक साल ओके तो आज हम क्या स्पेशल बनाएंगे मुगलाई चिकन ओके तो मुगलाई चिकन आना നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ സംഭവം എന്ന് നമുക്ക് ഇപ്പോ കണ്ടു നോക്കാം സ്റ്റാർട്ട് കറി യെസ് ആദ്യം തന്നെ നമ്മൾ പാൻ ഒക്കെ വെച്ച് ഐശ്വര്യമായി തുടങ്ങാൻ പോവാണ് മുഗലായി ചിക്കൻ ഞാൻ പക്ഷേ മെനു കാർഡിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല യെസ് ബട്ടർ ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കിട്ടണ പൗഡർ ഇനി വേണോ അപ്പോൾ നമ്മളുടെ ബട്ടർ ചൂടായി കഴിഞ്ഞു ഇനി ഗാർലിക് ഈ കഹാക്ക പ്രിപ്പറേഷൻ അപ്പൊ കാഷ്യു പേസ്റ്റ് അരച്ചതാണ് നമ്മള് ഇട്ടത് മതിയോ മതി മലയാളം ബിൽക്കുന്ന പേടിയാണ് അയ്യോ അപ്പൊ ക്രീം യെസ് അപ്പോൾ ഭയങ്കര റിച്ച് ആയിരിക്കുമല്ലോ ഇനി നമ്മൾ അപ്പോൾ മുഗലായി ചിക്കന് നമ്മൾ ആദ്യം ബട്ടർ ഇട്ടു ഗാർലിക് ഇട്ടു കാഷ്യൂ പേസ്റ്റ് ആൻഡ് ക്രീം ഒഴിച്ചു അത് കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് പാനി വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു യെസ് തീയൊക്കെ കുറയ്ക്കുന്നുണ്ട് എന്താണ് മസാല ഏ വൈറ്റ് പേപ്പർ ആദ്യമായിട്ടാണ് ഇതിലൊരു പൊടി ഇടുന്നത് മതിയോ എത്ര ഇട്ട മതിയോ എന്തോ മതി ഓ ചിരിക്കുന്നുണ്ട് ഷെഫ് ഷുഗർ വീണ്ടും ഷുഗറോ ഇത് എവിടേക്കാണ് ഈ പോക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മതിയോ മതി ആ ഓക്കെ എന്തായാലും മുഗലായി ചിക്കൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു പ്രിപ്പറേഷനാണ് എന്തൊക്കെയോ ഇടുന്നുണ്ട് യെസ് ഇനി നെക്സ്റ്റ് ഏതാണ് ചിക്കൻ ആവൂ ചിക്കൻ ഇപ്പോഴെങ്കിലും ഇട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ തെറ്റിദ്ധരിച്ചേനെ വേറെ എന്തുവാണ് ഉണ്ടാക്കുന്നതെന്ന് എന്തായാലും चिकन इट तो इनकी दोनों इसमें मसाला कुछ नहीं डालेंगे नहीं ये स्वीट डिश है नॉर्थ डिश है स्वीट एंड सॉल्ट जाता है ओके अब स्वीट एंड सॉल्ट ആണ് അപ്പോൾ നമ്മൾ ആഗ ഇട്ടത് വൈറ്റ് പെപ്പർ ആണ് വേറെ ഒരു മസാലകളും ചേർത്തിട്ടില്ല യെസ് നെക്സ്റ്റ് നമക്ക് എവിടെ ഉപ്പ് ഞാൻ ചേർക്കണോ വേണ്ട അത് റിസ്ക് ആണ് യെസ് നീ അണ്ടാ നിങ്ങളിപ്പോൾ അന്തമിട്ട് കുന്തം വിഴിഞ്ഞ മാതിരി ഇരിക്കേണ്ടതെന്ന് എനിക്കറിയാം കാരണം ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് എന്താ അറിയോ മുട്ട ഒഴിക്കട്ടെ ഏ സിർഫ് യെല്ലോ യെല്ലോ വൈറ്റ് ആണ് മുട്ടേൻ്റെ വെള്ളയാണ് ചേർക്കുന്നത് ഈശ്വര നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുഗലായി ചിക്കനാണ് അതുകൊണ്ട് ക്യാമറമാൻ ചേട്ടൻ ക്യാമറ മേളിൽ നിന്ന് താഴ്ത്തിട്ട് വന്നു എന്തായാലും കൊള്ളാം ആകപ്പാടെ ഒരു ട്വിസ്റ്റ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുഗളായി ആയതുകൊണ്ട് കുറച്ച് റോയൽ ലുക്കൊക്കെ വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഓക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇത് ഞാൻ ഇടാം ഇത് അല്പം അധികം ആയാലും കുഴപ്പമില്ല തോടാ മതിയോ
ആവശ്യമുള്ള സാധനം ബാക്കി മേ ഖാവു നീ ഈ ബാദ് മേ ഗാർനിഷ് കേ ലേ ബാക്കി കഴിക്കണ്ടാന്ന് ഗാർനിഷ്ന് വേണംന്ന് ഇപ്പോ നമ്മളുടെ മുഗളായി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു ഏകദേശം ഇനി നെക്സ്റ്റ് ഓക്കേ ഓക്കേ റെഡി ആയി കഴിഞ്ഞു ആ ഇവിടെ ചെറിയ കണ്ടാ ഇതിനെ എന്താ പറയാ കടായി യെസ് കടായി ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇതിലേക്ക് മാറ്റാം യെസ് എന്തായാലും നല്ല വെളുത്ത് സായിപ്പം കുട്ടൻ്റെ മാതിരി ഇരിക്കുന്നുണ്ട് നമ്മളുടെ മുഗളായി ചിക്കൻ ആ എന്നോട് കഴിക്കണ്ട എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ മുകളിൽ ഇടുന്നു ഇപ്പം ആരെ കഴിക്കുക ഞാൻ തന്നെ അല്ലേ ഡ്രൈ ഫ്രൂട്ട് ഗാർലിക് ചേട്ടൻ പേടിച്ചു പോയി മുഖത്ത് നോക്കി ഞാൻ എന്തോ ചോദിച്ചപ്പോൾ യെസ് ഓക്കെ നെയ് ഇനിയും ഉണ്ട് പരിപാടികൾ ഗാർണിഷിങ്ങിന് നമ്മൾ കുറച്ചിട്ടു ഇനി ക്രീമാണ് ഇടുന്നത് ഈശ്വര വീണ്ടും എന്നോട് കഴിക്കണ്ട പറഞ്ഞ സംഭവം ചേട്ടനിട്ടു യെസ് അങ്ങനെ നമ്മളുടെ മുഗളായി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇത് കൂടുതൽ നേരം കയ്യിൽ വെക്കാൻ പറ്റില്ല നല്ല ചൂടാണ് എന്തായാലും ഷെഫ് താങ്ക് യു യെസ് ഇനി ടേസ്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് നമുക്ക് പോവാം കമോൺ അങ്ങനെ കിച്ചണിൽ നിന്ന് ഞാൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് മുഗളായി ചിക്കനാണ് എന്തായാലും ഇവിടുത്തെ ഗരം മസാല എന്നാണ് ക്യാപ്ഷൻ നമ്മുടെ റെസ്റ്റോറൻറ്റ് പേര് ഗരം മസാലയാണ് അതിന് വളരെ ആപ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത് കാരണം നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ ബേസിക് എലമെൻറ്റാണ് നമ്മളുടെ ഈ ഗരം മസാല അതില്ലാത്ത ഡിഷസ് കുറവാണ് എന്തായാലും അതുകൊണ്ട് തന്നെ ഗരം മസാല നല്ല ക്യാച്ചിയും നല്ല ആപ്റ്റായിട്ടുള്ള ഒരു പേരാണ് അപ്പോൾ നമുക്ക് നോക്കാം യെസ് നമ്മളുടെ ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മളുടെ മുഗളായി ചിക്കനും ഞാൻ പറയാതെ തന്നെ എൻ്റെ വിശപ്പറിഞ്ഞ് ഇവിടുത്തെ ഷെഫ് നമുക്ക് നാൻ തന്നിട്ടുണ്ട് ബെസ്റ്റ് കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും യെസ് എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം അല്ലാതെ ഇനി വേറെ പണിയൊന്നും ഇല്ലല്ലോ കഴിക്കുക തന്നെ അല്ലേ പണി അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം പിന്നെ മുഗളായി ചിക്കനിൽ നമുക്ക് കണ്ടു കാഷ്യൂ പേസ്റ്റും പിന്നെ ക്രീമും മാത്രമേ ചേർത്തിട്ടുള്ളൂ ആ റിച്ച്നെസ് അപ്പോഴേ നമുക്കറിയാം പിന്നെ വേറെ ഒന്നും വേണ്ട എന്തായാലും ഒട്ടും സ്പൈസി അല്ലാത്ത സോൾട്ടി ആൻഡ് സ്വീറ്റ്നെസ് ഉള്ള ഒരു മുഗളായി ചിക്കനാണ് നമ്മൾ ട്രൈ ചെയ്തത് എന്തായാലും എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെടും അത് ഞാൻ ഗ്യാരണ്ടി പക്ഷേ ഞാൻ ഈ കൈ തുടയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ആർക്കും പിടികിട്ടില്ലല്ലോ അതിനൊരു കാര്യമുണ്ട് ഇവിടെ വേറൊരു സംഭവം അപ്പോൾ ബെല്ല് കണ്ടില്ലോ ഇതാണ് കൊച്ചിൻ ഗരം മസാലയിലെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഡിഷസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ ബെല്ലടിച്ച് പോകണം എന്തായാലും ഈ ബെല്ലടിക്കാൻ ഞാൻ റെഡി ആയിരിക്കുകയാണ് ഇനി എന്നെ കാണണമെങ്കിൽ അടുത്ത ഡെസ്റ്റിനേഷനുമായി ഞാൻ വീണ്ടും വരുന്ന നേരം നിങ്ങൾ കാത്തിരിക്കേണ്ടിയിരുന്നു അപ്പോൾ ചാച്ചാ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നാൽ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന നാടൻ വിഭവങ്ങളുടെ മണമടിക്കുമ്പോൾ നമുക്ക് വാരി തിന്നാൻ തോന്നും അല്ലേ നമുക്ക് നോക്കാം ഇന്നത്തെ നാടൻ വിഭവം എന്താണെന്ന് സാധാരണ നമ്മൾ സദ്യ വയ്ക്കുമ്പോഴത്തേക്കും സദ്യ കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ സദ്യയിൽ കാണുന്ന ഒരു കറിയാണ് കൂട്ടുകറി അത് തിരുവനന്തപുരത്തായാലും അല്ലെങ്കിൽ മലബാർ സൈഡായാലും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കൂട്ടുകറിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ കൂട്ടുകറിയാണ് പറഞ്ഞുതരാൻ പോകുന്നത് അത് നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ കൂട്ടുകറിയാണ് പറഞ്ഞു തരുന്നത് ജാൻസി ആൻറ്റി അപ്പോൾ ആൻറ്റി ചോദിക്കാം എങ്ങനെയാണ് ആ കൂട്ടുകറി ഉണ്ടാക്കേണ്ടത് എന്താണ് ആ കൂട്ടുകറി ഇതിന് പ്രധാനമായിട്ട് വേണ്ടിയ മൂന്ന് കാര്യങ്ങളാണ് ചേന കടല ഏത്തക്ക ഏത്തക്ക ഓക്കെ അപ്പം കടല ഏത്തക്ക അതുപോലെ നമ്മുടെ ചേന ഇത്രയും ചേർന്നിട്ടുള്ള കൂട്ടുകറിയാണ് ഈ തിരുവനന്തപുരത്തോട്ടൊക്കെ എനിക്ക് തോന്നുന്നു കൂട്ടുകറി എന്ന് ഉദ്ദേശിക്കുന്നത് പൊട്ടറ്റോ കൊണ്ടുള്ള കൂട്ടുകറിയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് അപ്പം എന്തായാലും ഈ കൂട്ടുകറി എങ്ങനെയാന്ന് നോക്കാം ആദ്യം പറഞ്ഞു കടല ഇന്ന് കടല ഉപയോഗിക്കണമെങ്കിൽ തലേദിവസമേ വെള്ളതീട്ട് കുതിർത്ത് വയ്ക്കണം എന്ന് അങ്ങനെ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ശരി അപ്പം ആദ്യം വേവിക്കുന്നതാണ് കടല വേവിക്കും ഓക്കെ
കടല വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണ് ഇനി ഏത്തക്ക ഇടണം ഏത്തക്ക അല്ലേ ഇതി എത്ര ഏത്തക്ക ഇടണം ഒരു ഏത്തക്ക അതിന്റെ പകുതി വരെ നമ്മൾ കുറച്ച് ചെറിയ കുക്കർ ആയതുകൊണ്ട് കുറച്ചാണ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അതിന്റെ ഒരു പകുതി ഏത്തക്ക മതി അത്രയും തന്നെ ആ അളവിൽ തന്നെയാ ചേന എടുക്കുന്നത് ചേന നോക്കി വെച്ചിട്ടുണ്ട് കായയുടെ അതേ അളവിൽ തന്നെ ഇനിയത്തെ ആവശ്യത്തിന് വെള്ളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അടച്ചു വെച്ച് അപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് കുറച്ച് പരിപാടിയുണ്ട് അതിനുള്ള ഒരു കൂട്ട് തേങ്ങാക്കൂട്ട് അതിലോട്ട് മിക്സ് ചെയ്തിടാനുണ്ട് ഇത് വെന്ത് കഴിയുമ്പോ നമുക്ക് അത് തയ്യാറാക്കാൻ നിർത്തിയാണ് നമ്മൾ സമയം ഒട്ടും പാഴാക്കുന്നില്ല ഇതിൽ ആവി വന്നാലും നമുക്ക് വെയിറ്റ് ഇടാൻ പറ്റില്ല അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തായാലും ആൻഡി പറഞ്ഞ പോലെ എന്താണ് മിക്സിംഗ് അല്ലേ മിക്സിംഗ് ഓക്കേ അത് ചെയ്യാം അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ആദ്യമായിട്ട് മിക്സിയുടെ ചെറിയ ചട്നി ജാറ് എടുത്തിട്ട് തേങ്ങ ഇടണം തേങ്ങ ഇതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ മതി ഇത്രയും മതിയാവും ഇനി അതിന്റെ അകത്തോട്ട് ചെറിയ ജീരകം വേണം ചെറിയ ജീരകം ചെറിയ അരപ്പ് തന്നെ ചെറിയ ജീരകം പിന്നെ കുരുമുളക് വേണം കുറച്ചൊരു അതിന്റെ ഒരു കുരുമുളകിന്റെ ഒരു ടേസ്റ്റ് നല്ലപോലെ അരയുന്നില്ല ഒന്ന് പൊടി ഒന്ന് ചതഞ്ഞ് വരുന്നതേ ഉള്ളൂ കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില കറിവേപ്പില നമ്മുടെ ആവിയൊക്കെ പോയി വെയിറ്റ് എടുക്കുന്നു തുറന്നു നല്ലപോലെ വെന്തിട്ടുണ്ട് കടലയൊക്കെ നല്ലപോലെ വെന്തു വെന്തോ നോക്കാം നമുക്ക് വെന്തിട്ടുണ്ട് അല്ലേ ഓക്കെ റൈറ്റ് അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് ആവശ്യമുള്ള കടല ചേന ഇത്തക്ക ഇത്രയും സാധനങ്ങൾ വെന്തിട്ടുണ്ട് ഇനി അടുത്ത ഉപ്പ് ഇതിനെ ഇട്ടിട്ടേ ഇല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇനി ഉപ്പ് ഇടണം ആവശ്യത്തിന് ഉപ്പ് ഇടണം ഇതിന്റെ കൂടെ തന്നെയാണ് ഉപ്പിടുന്നത് അത് കടല നേരത്തെ ഉപ്പിട്ട് വേവിക്കുമ്പോൾ താമസിക്കുമ്പോൾ താമസം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പ് വെന്ത് കഴിയുമ്പോൾ ഉപ്പിടുന്നത് കടല ഉപ്പിട്ട് വേവിക്കുമ്പോൾ ലേറ്റ് ആവും അല്ലേ താമസം വരുന്നുണ്ട് വെന്തിട്ട് ഉള്ളിയൊക്കെ വറ്റുമ്പോൾ ഉപ്പ് ഇടുന്നുണ്ട് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് പക്ഷേ കടലയ്ക്ക് ഉപ്പിട്ട വേവാൻ താമസിക്കുമ്പോഴാണ് മനസ്സിലായത് ഇനി നമ്മൾ അരച്ചു വെച്ച കൂട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം നമ്മുടെ കൂട്ട് ചേർക്കാനുള്ള സമയമായി ഇത് റെഡിയാകാൻ വേണ്ടി കുറച്ച് സമയം വേണമല്ലോ അപ്പൊ ആ സമയത്ത് നമുക്ക് കടു വറുത്തിടാനുള്ള പരിപാടി ചട്ടി കാച്ചാൻ പോവാണ് ചട്ടി എന്തായാലും കാച്ചാൻ പറ്റില്ല ഇവിടെ ചട്ടി കാച്ചുക എന്ന ഭാഷ ഉദ്ദേശിക്കുന്ന കടു വറുത്തിടല് കുറച്ച് തേങ്ങയും കൂടെ ചേർക്ക് തേങ്ങയും കൂടെ വറുത്തിടും തേങ്ങ ഏകദേശം മാറ്റി കൊഴുത്ത് വരുന്നു കുറച്ചൊക്കെ ആയി അല്ലേ ആയി 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 വരുന്നുണ്ട് ഇനിയിപ്പം തണുക്കുമ്പോ ശരിക്കുള്ളിറ്റി റെഡി വന്നാലും ഇത് കുറച്ചുകൂടി ഒന്ന് മൂക്കാനുണ്ട് മൂത്ത് കഴിയുമ്പോ ഈ
കൂട്ടൊക്കെ വളരെ എളുപ്പമുള്ള കൂട്ടാണ് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയാം നമ്മൾ ആദ്യം കുക്കറിൽ തലേ ദിവസം ഇട്ട് കുതിർത്ത് വെച്ച കടല കുറച്ചിട്ടു അതിൻ്റെ കൂടെ ഏത്തക്കായും നമ്മുടെ ചേന ചേന ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുള്ള അത് മൂന്നും ഇട്ട് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചു വെന്തതിന് ശേഷം നമ്മുടെ കൂട്ട ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരപ്പിനകത്ത് തേങ്ങ ഉണ്ടായിരുന്നു ജീരകം കുരുമുളക് അതേപോലെ കറിവേപ്പില ഇത്രയും സാധനം ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇത് അരച്ചെടുത്ത് ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ അത് ഈ വെന്ത് വെന്ത ഈ ഒരു നമ്മുടെ ഈ ഏത്തക്കായും കടലയും അതുപോലെ ചേനയും അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ടു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ഇപ്പൊ കടുക് ഒഴിച്ചു അതെ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു അതിനുശേഷം കടുക് വറുത്ത് അതിലൂടെ തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചു മൂപ്പിച്ചു ഇതിപ്പോ റെഡിയായി ഇനി ഇപ്പോ അതിനകത്തോട്ട് മാറ്റാം ഓക്കേ മാറ്റാം ഇനി ഇതൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് വിളമ്പാൻ റെഡിയായി എന്തായാലും നമ്മുടെ കൂട്ടുകാര് റെഡിയായി ഇപ്പൊ ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ ഓക്കെ നമ്മുടെ കൂട്ടുകറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഉരുളക്കിഴങ്ങിന്റെ ടേസ്റ്റ് അല്ല പകരം ഈ മൂന്ന് സാധനങ്ങൾ ഈ സ്പെഷ്യൽ സാധനങ്ങൾ കടല ചേന ഒരു ഏത്തക്ക ഇതിൻ്റെ മൂന്നിൻ്റെയും ടേസ്റ്റ് ആണ് നമ്മുടെ ഈ കൂട്ടുകറിക്ക് എന്തായാലും ഇതൊരു സ്പെഷ്യൽ കൂട്ടുകറി തന്നെയാണ് അപ്പം നിങ്ങളും ഈ ഒരു തലശ്ശേരി സ്പെഷ്യൽ കൂട്ടുകറി വെച്ച് നോക്കുക നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തായാലും ഞാനിത് കോമ്പിനേഷൻ്റെ കൂടെയൊക്കെ കഴിച്ച് തീർക്കട്ടെ എന്തായാലും നമുക്ക് പിന്നെയും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം അതുവരേക്കും ടാറ്റ വൈദേശിക ഭക്ഷണ സംസ്കാരം നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും വളരെ രുചിയേറിയ ഒരു മോഡേൺ ഡിഷ് പരിചയപ്പെടാം ഫുഡ് സാലഡിലൂടെ വെൽക്കം ടു ഫുഡ് സാലഡ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിലൊരു ഐസിങ് കൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പേര് ചോക്ലേറ്റ് ട്രഫിൾ ബൈറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചോക്ലേറ്റ് ട്രഫിൾ ബൈറ്റ്സ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അതേ ക്വാണ്ടിറ്റി മൈദ 1/2 ടേബിൾ സ്പൂൺ മൈദ ബേക്കിംഗ് പൗഡർ 1 നുള്ള് വളരെ കുറച്ച് മതി ഒരു 1 പിഞ്ച് മതി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഉണ്ട് 1/2 ടേബിൾ സ്പൂൺ മൈദ ഉണ്ട് 1 നുള്ള് ബേക്കിംഗ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നന്നായി മിക്സ് ചെയ്തു നമുക്കിത് എഗ് ബീറ്റർ വെച്ചിട്ട് ഓരോന്നായിട്ട് ഓരോ മുട്ട എല്ലാം ചേർത്ത് പഞ്ചസാര എല്ലാം ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം എഗ് നന്നായി ബീറ്റ് ചെയ്തു ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാര 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ട് ഇനിയും ബീറ്റ് ചെയ്യാം ഇതിലേക്ക് ചേർക്കാനുള്ള മൈദ കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറേശ്ശേ ആയിട്ട് ചേർത്തു ഇപ്പൊ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേക്കിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ചേർക്കാനുണ്ടായിരുന്നു കുറച്ച് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് പാനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാനിലാണ് ഇത് ചെയ്യുന്നത് കേക്കിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് ഒരു പരന്ന പാൻ വയ്ക്കുക നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഒരു 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ബട്ടർ കുറച്ച് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് ടിൻ ഡസ്റ്റ് ചെയ്യാറുണ്ട് ബട്ടർ തേച്ച് പിന്നെ കുറച്ച് മൈദ എല്ലാം ചേർത്ത് അതുപോലെ പെട്ടെന്ന് കേക്ക് ഇളകി വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതേപോലെ നമുക്ക് പാനിൽ ചെയ്യുമ്പോൾ കുറച്ച് ബട്ടർ പാൻ നല്ല ചൂടായിരിക്കുകയാണ് അതിലേക്ക് കേക്കിൻ്റെ കൂട്ട് ഇത് ഒഴിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുമോ റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയും നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ ഇതിനെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ
ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് മതിയാകും അല്ലെങ്കിൽ നോക്കിയിട്ട് ഒരു 7 മിനിറ്റ് 5 മിനിറ്റ് മതിയാകും ചെറിയ തീയിൽ നമുക്ക് അത് ബേക്ക് ചെയ്ത് എടുക്കാം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു 5 മിനിറ്റ് ആയി നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിനി ഇതിന്റെ ഐസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു 125 ഗ്രാം ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് കുക്കിംഗ് ചോക്ലേറ്റിൽ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുക്കേണ്ടത് ഫ്രഷ് ക്രീം 200 ml നമുക്ക് സാധാരണ ചെറിയ പാക്കറ്റിൽ കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾ ഇപ്പോ മൈക്രോവേവിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മൈക്രോവേവിലാണെങ്കിൽ ആദ്യം ക്രീം ഒരു മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഹൈ പവറിൽ 30 സെക്കൻഡ് കൊടുക്കുക അതിനുശേഷം ചോക്ലേറ്റ് ചേർക്കുക എന്നിട്ട് ഒരു 30 സെക്കൻഡ് കൂടെ കൊടുക്കുമ്പോഴേക്കും നല്ല നന്നായിട്ട് മെൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ട് ആയിട്ടുണ്ട് ഇനി ഉണ്ടാക്കിയ വെച്ചിട്ടുള്ള കേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഇത് നമ്മൾ ഐസിങ് ഐസ് ചെയ്യാനുള്ള ക്രീം ഉണ്ടാക്കിയ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യണം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കുറച്ച് സമയം വെച്ചാൽ മതി ഒന്ന് തണുത്താൽ മതി അത് അധികം കട്ടി ആയിട്ടുണ്ടാവില്ല ഈ ഒരു ഐസിങ് അധികം കട്ടി ആവുന്നതല്ല അത് കുറച്ച് സമയം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മൾ ചോക്ലേറ്റ് ട്രഫിൾ ബൈറ്റ്സ് ആയിട്ടുണ്ട് ഞാനൊരു കഷ്ണം കഴിക്കാം ശരിക്കും ചോക്ലേറ്റ് ലവേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐസിങ് ആണിത് അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ന്യൂ ഇയറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ വരികയാണ് നല്ലൊരു ചോക്ലേറ്റ് ട്രഫിൾ ബൈറ്റ്സ് ഉണ്ടാക്കി വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ട് അനാരോഗ്യകരമായ ജീവിതശൈലിയും ഭക്ഷണ രീതിയും ആധുനിക മനുഷ്യന് സമ്മാനിച്ചത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതികൾ മാറ്റേണ്ടിയിരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം സൂപ്പർ ഷെഫിന്റെ ഒരു പുത്തൻ എപ്പിസോഡിൽ കോസ്റ്റ്യൂം കേഴ്സി ഫോർ വിദ്യ ഉണ്ണി സെലസ്റ്റിയൽ ഡിസൈൻസ് പ്ലാമോട് PMG റോഡ് ട്രിവാൻഡ്രം